ഇല്ലേ രണ്ടാളും നടന്നാണ് പോന്നെ ദേ എത്തറായി അതിനിടയിൽ ഒരു ബ്ലോക്കിൽ കുടുങ്ങി അവളെ വീട്ടിലാക്കിയിട്ട് നീ പെട്ടെന്ന് ഒരു സ്ഥലം വരെ വരണം എന്റെ കൂട്ടുകാരി ഇല്ലേ ഷഹന അവള് വന്നിട്ടുണ്ട് നിന്നെ കാണാൻ കാത്തിരിക്കുക നാളെ കണ്ടാ പോരെ 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 സത്യം പറ നീ ഇപ്പൊ എവിടെ എത്തി ദേ നമ്മുടെ പോക്കറ്റ് റോഡിലേക്ക് എത്താറായി ഹലോ ഹലോ റാണി ഫോൺ കട്ടായെന്ന് തോന്നുന്നു സാറേ പോവാം പോവാം വേറെ ബില്ലെടുത്തു ശരി സാർ എന്തായാലും രാധാനിലയത്തിൽ പോയേ പറ്റൂ അവിടെ ഇവിടെ കേട്ടില്ലെങ്കിൽ റാണിയെ വിളിക്കാം സാർ താങ്ക് യു സാർ നമുക്ക് പോവാം വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് കസ്തൂരിയും കൊണ്ട് ഈ കഫേയിലേക്ക് തന്നെ എന്തിനാ വന്നത് ഞങ്ങള് പണ്ട് പതിവായിരിക്കുന്ന ഈ സീറ്റിൽ തന്നെ എന്തിനാ വന്നിരുന്നത് അതെല്ലാം പോട്ടെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് റാണി ആദ്യം വിളിച്ചില്ലേ ആ വിളിച്ചു ഇപ്പൊ വരുമായിരിക്കും അല്ലേ നിനക്കെന്താ ഒരു ആലോചന ഏയ് ഒന്നുമില്ല നീ ഇരിക്ക റാണി ചേച്ചി കസ്തൂരി ഇവിടെ ഉണ്ടായിരുന്നു കണ്ടോ ഏ കണ്ടില്ല ചേ ഞാൻ ഫോണിലായിപ്പോയി അവളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു അതാരാണെന്ന് ചേച്ചിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ അയ്യോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അവളുടെ ഭർത്താവാണോന്ന് ചോദിച്ചപ്പോ അല്ല ഏതോ സാറാണെന്നാ പറഞ്ഞേ അത് കള്ളാണെന്ന് എനിക്ക് തോന്നി ഭർത്താവല്ലെങ്കിൽ കാമുകനായിരിക്കും അത്രയ്ക്ക് അധികാരത്തില് അവളുടെ കൈ പിടിച്ച് വലിച്ച് കഫേയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ രണ്ടിലൊരാളാവും ഞങ്ങള് നിന്നെ പുറത്ത് കാത്തിക്കുമ്പോ ഇവളാ എനിക്ക് കാണിച്ചു തന്നത് നിന്റെ ആദ്യം രക്ഷിച്ച ആളാണെന്ന് പറഞ്ഞു റാണി ചേച്ചി ജസ്റ്റ് എ മിനിറ്റ് ഹലോ റാണി എന്താ നിനക്ക് പറ്റിയ ഏയ് ഒന്നുമില്ല എന്തായാലും നമുക്കെന്തെങ്കിലും കുടിക്കാം ഇന്ന് നിന്റെ ആദ്യം കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ രണ്ട് ഓറഞ്ച് ജ്യൂസ് ശരി മാഡം ആദ്യമാനെ വിളിച്ചായിരുന്നു ഇല്ല അപ്പൊ കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞില്ലേ ഇല്ല അയ്യോ രാധാമണി കൊച്ചമ്മ പ്രത്യേകം പറഞ്ഞതല്ലേ പറഞ്ഞതാ പക്ഷേ ഞാൻ അക്കാര്യം ആദ്യോട് വിളിച്ച് പറഞ്ഞൊന്നുമില്ല എങ്കിൽ വേഗം വിളിച്ച് പറഞ്ഞേക്കി രാധാമണി കൊച്ചമ്മ ഇപ്പം എത്തും എന്നെ കൊണ്ട് വിളിച്ച് പറയാൻ പറ്റില്ല അതെന്താ ആദ്യ കസ്തൂരി എവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ പറയാത്തൊരു കാര്യം എങ്ങനെയാ അവളെ തിരിച്ചു കൊണ്ടുവരുമ്പോ പറയാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ കസ്തൂരി എങ്ങോട്ടാ പോവാ അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ അതെന്തിനാ നമ്മൾ അന്വേഷിക്കുന്നേ എനിക്ക് അന്വേഷിച്ചേ പറ്റൂ
കസ്തൂരിയെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇതെപ്പോ തുടങ്ങിയതാ? കസ്തൂരിയോട് ഇതുവരെ ഇല്ലാത്തൊരു മുടിഞ്ഞ സ്നേഹം. ഒരാൾക്ക് ഒരാളോട് എപ്പോ വേണമെങ്കിലും സ്നേഹം തോന്നാലോ, അതിന് നാളും മുഹൂർത്തമൊക്കെ നോക്കണോ? ഇതെന്താപ്പ ഇങ്ങനെ കസ്തൂരിയെ പറ്റി പറയാൻ ആവിന് എന്ത് മൂർച്ചയാ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ഞാൻ പോയി തരാം, പക്ഷേ കസ്തൂരിയെ രാധാമണി കൊച്ചമ്മ ഇവിടെ നിർത്തില്ലെന്ന് ഓർമ്മിച്ചാ നന്ന്. അത്രയ്ക്ക് കണിശായിട്ടാ രാധാമണി കൊച്ചമ്മ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത്. എന്നാലും ഇവിടെ ആർക്കുമില്ലാത്തൊരു താല്പര്യം ഉണ്ടാവാൻ എന്താ കാരണം? കാരണം അറിഞ്ഞാലേ നിങ്ങൾ പോവൂ. ആ കാരണം അറിയാതെയും പോവും. എങ്കി പോവാ നോക്ക്. ശരി, രാധാമണി വന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, സത്യമേ പറയാവോ? ഞാൻ കള്ളം പറയാറില്ലല്ലോ. പറയില്ല എന്ന് എനിക്കറിയാം. പിന്നെന്താ അങ്ങനെ ചോദിച്ചേ? അത് ഞാനിങ്ങ് തിരിച്ചെടുത്തു. ആ പെയിന്റിംഗ് ഞാനാണ് എടുത്ത് മാറ്റിയെന്ന് രാധാമണി വിശ്വസിക്കുന്നത്. അതിൻ്റെ പേരിൽ വയലൻ്റ് ആയ രാധാമണി പുറത്തേക്ക് പോയത്. ഞാൻ ആ ചിത്രം എടുത്തിട്ടില്ല. ഒരു സംശയം കൊണ്ട് ചോദിക്കുക. മോൾ അതെടുത്ത് മാറ്റിവെച്ചോ? അല്ല, എന്നെ കബളിപ്പിക്കാനെടുത്ത് മാറ്റിവെച്ചതാണെങ്കിൽ പറഞ്ഞോ, മോളെടുത്തോ? ഇല്ല, എനിക്കെന്തിനാ ആ ചിത്രം? അതെ, നീ എടുക്കില്ല എന്നെനിക്കറിയാം. എന്നാലും വെറുതെ ചോദിച്ചതാ. അപ്പോ ആ ചിത്രം രാധാമണി തന്നെ എടുത്ത് മാറ്റിയത്. എന്നിട്ട് എന്റെ മുന്നിൽ നാടകം കളിക്കുക. ശരി, കസ്തൂരിയെ തിരിച്ചു കൊണ്ടുവരണ്ടെന്ന് നീ ആദ്യം വിളിച്ച് പറഞ്ഞായിരുന്നു. ഇല്ല. ഇല്ലേ? ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ പോയത്, അവളെ ഇവിടെ പാർപ്പിക്കാമെന്നാണോ നിന്റെ വിചാരം? അവളെ ഇവിടെ നിർത്താന്ന് പറഞ്ഞത് ഏട്ടത്തിയല്ലേ? ഞാനങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് അവളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഇനി എനിക്ക് അവളെ ആവശ്യമില്ല. അവളെ എന്നല്ലേ, ആരെയും രാധാമണിക്ക് ആവശ്യമില്ല. ഇപ്പൊ തന്നെ നീ ആദ്യോട് വിളിച്ച് പറഞ്ഞേക്കണം. ചെല്ല്. രാധാമണി, നീ എവിടെ പോയതായിരുന്നു? എന്താവശ്യത്തിനാ പോയത്? ഞാൻ എവിടെ പോയി എന്തിനു പോയി എന്ന് ശരത് അന്വേഷിക്കണ്ട. അതൊക്കെ അറിയിക്കേണ്ടവർ അറിയിച്ചോളൂ. അറിയിക്കേണ്ടവർ അറിയിക്കാനോ? അതാരാ? രാധാമണിയുടെ കാര്യങ്ങൾ അറിയിക്കാൻ മൂന്നാമതൊരാൾ? നിനക്കെന്താ പെട്ടെന്നൊരു മൂഡൗട്ട്? നിന്റെ ആദിത്യം വരാൻ ലേറ്റ് ആവുന്നോണ്ടാണോ? ആള് വരട്ടെ, അതുവരെ നമുക്ക് സീനയുടെ കഥ കേൾക്കാം. നിനക്ക് കേൾക്കണ്ടേ? നീ പറ. സീനയുടേത് ലവ് മാരേജ് ആയിരുന്നല്ലോ. അവളും ഹസ്ബൻഡും അവിടെയും പ്രണയ ജോഡികളെ പോലെയാ ജീവിച്ചത്. ഇതിനിടയിലാ സീനയുടെ വകയിൽ ഒരു അനിയത്തി ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി കിട്ടി അവിടെ വന്നത്. സീനയൊക്കെ ചെറുപ്പമാ, പക്ഷേ സീനയുടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. കാണാൻ തരക്കേടില്ലെന്നേ പറയാൻ പറ്റൂ. റാണി, നീ ഞാൻ പറയുന്ന പോലും കേൾക്കുന്നുണ്ടോ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാടാ. നമ്മളെപ്പോലെ പ്രണയിച്ച് കല്യാണം കഴിച്ചവളുമാർക്കുള്ള ഒരു ഗുണപാഠ്. നീ പറ. ആ പെണ്ണ് ഇവരുടെ കൂടെ ആയിരുന്നു താമസം. സീനയുടെ അനിയത്തിയെ പോലെ തന്നെ അവളുടെ ഹസ്ബൻഡ് ആ കുട്ടിയെ സ്നേഹിച്ചത്. സീനയ്ക്കാണെങ്കിൽ രണ്ടുപേരും എവിടെ പോയാലും വന്നാലും ഒരു സംശയവുമില്ല. അവസാനം എന്ത് സംഭവിച്ചു? സീനയുടെ ഹസ്ബൻഡിനെയും അവൾ അനിയത്തിയെ പോലെ സ്നേഹിച്ച പെണ്ണിനെയും അവളുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ അവൾക്ക് കാണേണ്ടി വന്നു. അതിന് ഞാൻ അവളുടെ ഹസ്ബൻഡിനെ കുറ്റം പറയില്ല, അവള് തന്നെ അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ ചക്കരയാണ് ചങ്കാണ് എന്നൊക്കെ പറയും,
അതങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ആണായാലും പെണ്ണായാലും ചില സാഹചര്യങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകും. സീനയുടെ ഭർത്താവിന് അവളോട് സ്നേഹം ഇല്ലഞ്ഞിട്ടാണോ? സീനയ്ക്ക് സൗന്ദര്യം ഇല്ലഞ്ഞിട്ടാണോ? അല്ല, സീന തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ആ പ്രശ്നത്തിൽ അവളിങ്ങോട്ട് പോന്നിരിക്ക. അതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ വന്നിരിക്കാ ഞാൻ. അതുകൊണ്ട് മോളെ, നമ്മൾ നമ്മുടെ ചങ്കിനെ ഒരു ചങ്ങലയിൽ നിയന്ത്രിച്ചില്ലെങ്കിലേ നമുക്ക് കൈവിട്ടു പോവും. നീ ഇത് കുടിക്കുന്നില്ലേ? എന്താടി നിനക്ക് എന്താ ഒരു ടെൻഷൻ? ഏ, ഒന്നുമില്ല. ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. വശീകരണ സ്വഭാവമുള്ള സ്വഭാവക്കാരിയാണ് കസ്തൂരി. അതുകൊണ്ട് ആദിമോന്റെ നേരെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. നീ എന്താടി പെണ്ണെ ആലോചിക്കുന്നേ? അല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോണം. എന്തുപറ്റി? നത്തിങ്. നീ പോകുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടി കാണാൻ പറ്റില്ലേ? ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നിന്റെ ആദിത്യം വരില്ലേ? ആദ്യം ആദ്യം വരില്ല. അപ്പൊ എനിക്ക് കാണണ്ടേ? കാണാം ഷേന, ഞാൻ നിന്നെ വിളിക്കാം. സോറി മോളെ. എന്തോ സീരിയസ് ആയ വിഷയമുണ്ടല്ലോ, എത്ര ഹാപ്പി ആയിട്ട് വന്നതാ. പെട്ടെന്ന് എന്താ ഇങ്ങനെ ചേഞ്ച് ആവാൻ? നീ എന്താ ശരി ഈ പറയുന്നത്? രാധാമണി കസ്തൂരി ഇവിടെ കയറ്റില്ല എന്ന് പറയുമ്പോ നമുക്ക് അവളെ ഇവിടെ നിർത്താൻ പറ്റുമോ? രാധാമണിയുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ ശരി. ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം, അമ്മയുടെ ഏട്ടന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവാത്ത. ഏട്ടത്തി ശരിയായാലും തെറ്റായാലും അത് തുറന്നു പറയും. ഏട്ടനാ ഒരു നിലപാടും ഇല്ലാത്ത. അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അമ്മേ. ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്തു? അയ്യോ, ഒന്നും അറിയാത്ത ഒരാള്. എനിക്ക് പറയാനറിയാഞ്ഞിട്ടൊന്നും അല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സമയമാവുമ്പോ ഞാൻ പറയും. എനിക്കിപ്പോ രണ്ടാളോടും ചോദിക്കാനാ ഉള്ളത്. എന്ത്? കസ്തൂരിയെ കൊണ്ട് ആദ്യം ഇപ്പൊ ഇങ്ങ് വരും. ഏട്ടത്തി അവളെ ഇവിടെ കയറ്റില്ല എന്നാ പറയുന്നേ. അക്കാര്യത്തില് അമ്മയുടെ ഏട്ടന്റെ നിലപാടെന്താ? ഏട്ടത്തി അവളെ ഇവിടെ കയറ്റില്ല എന്നാ പറയുന്നേ. അക്കാര്യത്തില് അമ്മയുടെ ഏട്ടന്റെ നിലപാടെന്താ? രാധാമണി അങ്ങനെ പറയുമ്പോ നമ്മൾ അത് അനുസരിക്കണ്ടേ? അപ്പോ കസ്തൂരി എങ്ങോട്ട് പോവും? അവള് അവളുടെ വീട്ടിൽ പോട്ടെ. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അല്ല, അത് അതെന്തിനാ അവളെ ഇവിടെ നിർത്തുന്നത്? കസ്തൂരിയുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാ അനാവശ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ? അനാവശ്യ ഉത്തരവാദിത്വം എന്നിട്ട് എന്തിനാണാവോ? അന്ന് കസ്തൂരിക്ക് സ്വർണമാല കൊടുത്തതും സ്വന്തം പേരക്കുട്ടിയെ പോലെ അവളെ സ്നേഹിച്ചതും അവളെ കാണാൻ കൗസ്തുഭത്തിലേക്ക് പോയതും എന്തായിരുന്നു? അന്ന് കസ്തൂരി എന്ന് പറഞ്ഞ ജീവനായിരുന്നില്ലേ രണ്ടാൾക്കും? ഏട്ടൻ സ്വന്തം മോളെ പോലെയും അമ്മ പേരക്കുട്ടിയെ പോലെയും സ്നേഹിച്ച കസ്തൂരി പെട്ടെന്നൊരു ദിവസം രണ്ടുപേർക്കും വലിയ കല്ലുകടിയായി മാറിയത് എന്തുകൊണ്ടാ? നിങ്ങളോട് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? സ്നേഹക്കുറവ് കാണിച്ചോ? ബഹുമാനിക്കാതിരുന്നോ? എന്തോ അവള് ചെയ്ത തെറ്റ്, അതെന്നോട് പറയണം. പറഞ്ഞില്ലെങ്കി എന്തുകൊണ്ടാണ് കസ്തൂരിയോട് നിങ്ങളൊക്കെ ഇഷ്ടക്കുറവ് കാണിക്കുന്നതെന്ന് ഒരു ദിവസം ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരും. എന്റെ ഏട്ടനെ അമ്മയും പിടിച്ച് ഞാനൊരു സത്യം പറയാം. നിങ്ങൾ രണ്ടാളും ഹൃദയം കൊണ്ട് കസ്തൂരിയെ ഇപ്പോഴും പേരക്കുട്ടിയായും മകളായും സ്നേഹിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റോ? പറ്റുമെങ്കി കസ്തൂരിയോട് നിങ്ങൾക്കൊരു സ്നേഹവും ഉത്തരവാദിത്വം ഇല്ലാന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. സത്യം ചെയ്യാൻ
പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം ഏട്ടൻ അത്രയേറെ അവളെ സ്നേഹിക്കുന്നുണ്ട്, അവൾക്ക് ഒരു അത്താണി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും എന്തിനാ ഏട്ടാ സ്നേഹം മറച്ചു വെച്ച് ആ കുട്ടിയുടെ മുന്നിൽ അഭിനയിക്കുന്നേ? ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും പാവാ കസ്തൂരിക്ക് കൊടുത്തൂടെ? അമ്മേ, ഒരു മുത്തശ്ശിയെ പോലെ അമ്മയ്ക്ക് അവളെ ചേർത്ത് പിടിച്ചൂടെ? ഒന്നും വേണ്ട, അവള് വെറുക്കുന്നതായിട്ടുള്ള ഈ അഭിനയം ഒന്ന് അവസാനിപ്പിച്ചൂടെ? ഒന്ന് ഞാൻ പറയാം, നമ്മുടെ റാണിമോളെ പോലെ ഞാനിപ്പോ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഓപ്പോളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ സ്നേഹിക്കും. ആദ്യം അവളെ കൊണ്ട് വന്നു എന്ന് തോന്നുന്നു. അമ്മേ, നമ്മുടെ മനസ്സ് ഇവിടെ ആരേക്കാളും ഷാരിക്കറിയാം. അവള് പറഞ്ഞതല്ലേ സത്യം? ഇനിയും ഈ അച്ഛൻ കസ്തൂരിയുടെ മുന്നിൽ ഒരു ശത്രുവിനെ പോലെ അഭിനയിക്കണം? പറ്റില്ല, പറ്റില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ. കണ്ടോ, അമ്മ തിരിച്ചു പോയോ? അമ്മയെ കണ്ടിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല. അമ്മ കസ്തൂരിയോട് കൂടെ ചെല്ലാൻ പറഞ്ഞില്ലേ? നല്ല മാർക്കിൽ പാസ്സായിട്ട് നാട്ടിലൊക്കെ ഒന്ന് പോണെന്ന് തോന്നിയില്ലേ? ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ? അതെ, ഇവളെ ഇവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കായിരുന്നില്ലേ? നാട്ടിൽ പോകാത്തതിൻ്റെ ഒരു വിഷമം ഇവളുടെ മുഖത്തുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കിയേ, മോൾക്ക് പോണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. ഞാനങ്ങനെ എവിടെയും പോവാത്തതാ. പക്ഷേ നിന്റെ വീടും നാടും, പ്രത്യേകിച്ച് കസ്തൂരിയുടെ അമ്മയൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പോണെന്നുണ്ടെങ്കിൽ പറയേ, നമുക്ക് ഇന്ന് തന്നെ പോവാം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? എനിക്കിപ്പോ എവിടെയും പോണ്ട, തൽക്കാലം ഇവിടെ നിന്നാ മതി. റാണി ഹോസ്പിറ്റലിൽ പോയി വന്നില്ലേ ഉപ്പണെ? ഇല്ല. അതെ, കസ്തൂരി എങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ആദിയോട് വിളിച്ചു പറയാൻ ഏട്ടത്തി എന്നോട് പറഞ്ഞിരുന്നു. കസ്തൂരി ഇനി ഇങ്ങോട്ട് കയറ്റണ്ടെന്നാ ഏട്ടത്തിയുടെ തീരുമാനം. അതെന്താ ആന്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? എന്തെങ്കിലും കാരണം കാണും. കസ്തൂരി ഇവിടെ നിർത്തില്ലെന്ന് ഏട്ടത്തി ഒരു തീരുമാനം എടുത്താ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കസ്തൂരി ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ അവളോട് നാട്ടിൽ പോണോന്ന് ചോദിച്ചത്. ഏട്ടത്തി ഇപ്പൊ വരെ അക്കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇക്കാര്യം റാണിക്കറിയോ? ഇല്ലെന്നാ തോന്നുന്നേ. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കാൻ റാണി സമ്മതിക്കില്ല. റാണി പറഞ്ഞതുകൊണ്ടൊന്നും ഏട്ടത്തി തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഇവിടെ നിർത്തിയാ തന്നെ ഏട്ടത്തി അവളോട് ക്രൂരമായിട്ട് പെരുമാറും. കസ്തൂരിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല.
ആ പാവത്തിന് ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഓർക്കുമ്പോ ഉള്ളിന്നൊരു പിടച്ചില കഷ്ടം. അതിന്റെ ഒരു യോഗം. അപ്പോ കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞങ്ങള് പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? ഇനിയിപ്പോ റാണി വിചാരിച്ചല്ലേ കസ്തൂരി ഇവിടെ നിർത്താൻ പറ്റൂ. മങ്ങയും തെളിഞ്ഞും ആദിക്ക് മേൽ റാണിയുടെ സംശയം പിടിമുറുക്കുന്നു. അതൊരു വിപത്തായി വളർന്നാൽ ബന്ധങ്ങൾ ഉലയുമോ? ദാമ്പത്യം നിലതെറ്റുമോ?